സൂറത്തുൽ ഖാരിഅ, അൽ ഖാരിഅ എന്നാണ് സൂറത്തിന്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് നോക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സൂറത്തു അൽ ഖാരിഅ, മറ്റു സൂറത്തുകൾ സൂറത്തുൻ നാസ് മുതൽ മേൽപോട്ട് മറ്റു സൂറത്തുകൾ വന്നിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക്, സൂറത്തു യാസീൻ ഒക്കെ വ്യത്യസ്ത പാർട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. ഖുർആനിന്റെ ഭാഗങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. സൂറത്തുൽ ഖാരിഅ. അൽ ഖാരിഅ എന്ന പദം തഫ്സീർ റാസി ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 32-ാമത്തെ വാള്യം, 70-ാമത്തെ പേജ്. അൽ ഖാരിഅ എന്നത് അൽ ഖർഉ എന്ന് പറഞ്ഞാൽ ലർബ് ബിശിദ്ദത്തിൻ, അടിക്കുക മുട്ടുക എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോ അൽ ഖാരിഅ എന്ന് ഇവിടെ പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അൽ ഹാദിസത്തുൽ അളീമ, ഖിയാമത്ത് നാൾ എന്നാണ്. അതായത് അൽ ഖാരിഅ എന്ന പദപ്രയോഗം വലിയ സംഭവം എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി ഇവിടെ അതെന്ത് ചെയ്തു, വത്തഫഖു അല അൻ അൽ ഖാരിഅ. ഇവിടെ അൽ ഖാരിഅ എന്ന പ്രയോഗം ഇസ്മു മിൻ അസ്മാഉൽ ഖിയാമ, അസ്മാഉൽ ഖിയാമ ഖിയാമത്ത് നാളിന്റെ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് എന്ത് അൽ ഖാരിഅ. ഇനി അൽ ഖാരിഅ എന്നുള്ളതിലെ തഫ്സീറുൽ ജലാലൈനിയാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അൽ ഖിയാമ അല്ലത്തി തഖ്റഉൽ ഖുലൂബ ബി അഹ്വാലിഹ, ഖിയാമത്ത് നാളിന്റെ ആ ഭയാനകതകളിലൂടെ ഏത് ഹൃദയത്തെയും പിടിച്ചുലക്കുന്ന സംഭവം എന്ന അർത്ഥത്തിൽ അൽ ഖാരിഅ എന്നതിന്റെ പേര് നമ്മൾ മനസ്സിലാക്കി. ഖറാ യഖ്റഉ, മുട്ടുക എന്നൊക്കെ ഉള്ള അതിൽ നിന്നാണ് ഇത് വരുന്നത്. ഖിയാമത്ത് നാളാണ് ഉദ്ദേശം. നമുക്ക് സൂറത്തിലേക്ക് വരാം, പാരായണവും ഒന്നിച്ച് പഠിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇവിടെ ധാരാളം നിയമങ്ങളൊക്കെ തജ്വീദിന്റെ നിയമങ്ങൾ ഏകദേശം 30 വീഡിയോകളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ പാരായണം ചെയ്തത്. ഇപ്പോൾ നൂനിന് ശേഷം സാ വന്നിടത്ത് മണിച്ചോതി, അതേ സ്ഥാനത്ത് തെന്മീനായ ഇവിടെയുള്ള തെന്മീൻ, തെന്മീൻ ഒരു നൂനാണ്, നൂനിന് ശേഷം റാ വന്നപ്പോ ഈശത്തിൻ എന്ന് മണിക്കാതെ ലാഹിറാക്കാതെയാണ് ഓതിയത്. ഇത് ആമം ബിലാ ഉന്ന ഐഷത്തിൻ റാലിയ എന്നല്ല, ഐഷത്തിറാലിയ അവിടെ നൂന് ഒന്നത്തില്ലാതെ മണിക്കാതെ ഓതുന്നു, ചേർത്തി ഓതുന്നു. അതുപോലെ മൻ ഹഫത്ത്, അവിടെ ഇൽഹാറാണ്. ലാഹിറാക്കിയിട്ട് മൻ ഹഫത്ത് അങ്ങനെ മണിച്ച് ഓതുന്ന ഇല്ല, ഓതുന്ന പരിപാടി ഇല്ല. അപ്പോ ഇളഹാറാണ് അവിടെ, കാരണം ഹൽക്കിന്റെ അക്ഷരാണ്. 6 ഹൽക്കിന്റെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. തജ്വീദ് വിടുന്നു, നമ്മളതിലേക്ക് വിവരണത്തിലേക്ക് വരും. ആശയം അൽ ഖാരിഅ, അൽ ഖാരിഅ എന്നത് ഖിയാമത്ത് നാളിന്റെ ആ പേര് പ്രഖ്യാപിക്കുന്നു. അൽ ഖാരിഅ ആ ഒറ്റ പദപ്രയോഗത്തിലൂടെ വലിയൊരു സംഭവം, ഖിയാമത്ത് നാൾ ആ പദപ്രയോഗം പറയുന്നതിലൂടെ തന്നെ വലിയൊരു മെസ്സേജ് കൊടുത്തു. പിന്നെ അതിനെ ഒന്നുകൂടെ ഗൗരവത്തിലേക്ക് കൊണ്ടുവന്നു, അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് വന്നു, കുറച്ചും കൂടെ ശക്തമായ ഒരു പടിയിലേക്ക് കയറി. മൽ ഖാരിഅ, എന്താണ് ആ ഖിയാമത്ത് നാള്?
നമ്മൾ വലിയൊരു സംഭവം പറയാൻ വേണ്ടി വന്നപ്പോ ഒരാൾ പറയാ ആ വിഷയത്തിലെ പദപ്രയോഗം പറയും ഖിയാമത്ത് നാള്. എന്താണ് ഖിയാമത്ത് നാള്? ആ പദപ്രയോഗത്തിലൂടെ അതിന്റെ ഗൗരവം വീണ്ടും പറഞ്ഞു. എന്നിട്ട് മതിയാകാഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണല്ലോ. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുമ്പോ പല തവണ അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആ വിഷയത്തിലേക്ക് വരിക. അവിടെ ആ വമാറാഖ അവിടെ മദ്ദുണ്ട്. മദ്ദിനെ കുറിച്ചും വിശദമായി നമ്മൾ വേറെ തന്നെ പഠിച്ചിട്ടുണ്ട്. ദാരിള്, ദലാസിമ്, മുത്തസ്ലി എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇവിടെ അത് വിശദമായി കടക്കുന്നില്ല, കാരണം സമയം ദീർഘിച്ചു പോകും. അദ്റാക അവിടെ ദറായെതിരി അതിന്റെ അഫ്ആലാണ്. അദ്റ ക എന്നുള്ളത് എന്താണ്? മഫ്ഊലാണ്. ഒമാ അദ്റാക, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് അറിയോ ആ സംഭവം. ഈ അറിയുമോ എന്ന ചോദ്യം പലപ്പോഴും അറിയുമോ എന്ന് ചോദിക്കാനല്ല, നിങ്ങൾ ആ സംഭവത്തെ കുറിച്ച് അറിയായിരുന്നോ? അറിയായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളോട് അറിയോ എന്ന് അന്വേഷിക്കുകയല്ല, പിന്നെ ആ അത്ര ഗൗരവായിരുന്നു എന്ന് പറയാണ്. ആ പ്രയോഗം അങ്ങനെയാണ്. ആ പ്രയോഗം പ്രയോഗിച്ചിട്ട് വീണ്ടും പറയുന്ന മാറ്റർ മൽ ഖാരിയ, ഖിയാമത്ത് നാളെ തന്നെ. അപ്പോ ഖിയാമത്ത് നാളിന്റെ ഗൗരവത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഒരു സിമ്പിൾ സ്റ്റേജിൽ നിന്ന് സ്ട്രോങ് സ്റ്റേജിലേക്ക് വളരെ ലാഘവ ഒരു പിന്നെ ആപേക്ഷികമായി ശേഷം പറയാൻ പോകുന്നതിനേക്കാളും അത്ര ഗൗരവ അല്ലാത്തൊരു പ്രയോഗത്തിലൂടെ കയറി ഗൗരവമുള്ള പ്രയോഗത്തിലേക്ക് വന്നിട്ട് പ്രഖ്യാപിച്ചു തീർക്കും. എന്നിട്ട് പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കും. യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ്. ആ ദിവസം യൗമ അമാ അദ്റാക മൽഖാരിയ എല്ലാറ്റിന്റെയും പദപ്രയോഗങ്ങളൊക്കെ മനസ്സിലായി. യൗമ ആ ദിവസത്തെ കുറിച്ച് പറയാണ്. യൗമ ആ ദിവസം ഏത് ദിവസമാണ്? യൗമയകൂനുന്നാസ് ജനങ്ങളായിത്തീരും, ജനങ്ങളാകുന്നു. കൽ ഫറാഷ്, ഫറാഷ് എന്നതിന് തഫ്സീർ ജലാലൈനി കാണാം. യൗമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്, പാറ്റകൾ പോലെ, പാറ്റകളെ പോലെ. ഇപ്പോ ഫറാഷ് എന്നതിന് ഇവിടെ അൽമൻഹൽ ഡിക്ഷണറിയിലൊക്കെ കാണാം. ഫറാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റ എന്നൊക്കെയാണ് ഫറാഷിന്റെ അർത്ഥം. പാറ്റ, പൂമ്പാറ്റ, ചിത്രശലവ്, ഇപ്പൊ ചെറിയ പാറ്റകളെ പോലെ. ജലാലൈനിയുടെ തഫ്സീറിലും അങ്ങനെ തന്നെ ആ ആശയം കൊടുത്തു. പാറ്റകളെ പോലെ മനുഷ്യന്മാർ പാറിപ്പോവുകയാണ്. ആ ഗൗരവം കാരണം പാറിപ്പോവുകയാണ്. ലിൽ ഹൈറത്തി, ബേജാറ് കൊണ്ട്. ഇല യുദഉ ലിൽ ഹിസാബ്, ഹിസാബിന് വിളിക്കപ്പെടുന്ന ബേജാറ് കൊണ്ട് അങ്ങനെ ആയിത്തീരുന്ന ആ ദിവസം. അപ്പൊ ഭയങ്കര ദിവസം തന്നെയാണത്. ഫറാഷ് എന്ന് പറഞ്ഞ പൂമ്പാറ്റകൾ പോലെ, പ്രാണികൾ പോലെ. അൽ മബ്സൂസ്, ബസ്സ, ബസ്സ എന്ന പദത്തിന്റെ അർത്ഥം തഫ്സീറു ജലാലൈനിയിൽ കാണാം. വിതറുക, വിതറുക, മബ്സൂസ്, വിതറപ്പെട്ട. അപ്പൊ വിതറപ്പെട്ട അതുപോ ഈ പാറ്റകളെ പോലെ ആയിത്തീരുകയാണ്. പിന്നെ അപ്പോ നാസ് ജനങ്ങൾ, ഫറാഷ് പ്രാണികൾ പോലെ, അൽ മബ്സൂസ് ഇങ്ങനെ വിതറപ്പെട്ട, ബേജാറ് കൊണ്ട് ഇങ്ങനെ പരക്കെ പറക്കുന്ന പക്ഷികൾ, പ്രാണികൾ പോലെ ആയിത്തീരുകയാണ്. ആയിത്തീരുന്നു അൽ ജിബാൽ, ജബല് ജിബാൽ, പർവ്വതങ്ങൾ, പർവ്വതങ്ങളായിത്തീരുന്നു. കൽ ഇഹ്നിൽ മംഫൂഷ്, ഇഹ്ന് എന്ന് പറഞ്ഞാൽ അൽമൻഹൽ കാണാം. എന്താണ് ഉഹൂന്? കമ്പിളി, കമ്പിളി, കമ്പിളി പുതപ്പ് പോലെ. ജലാലൈനിയുടെ തഫ്സീറിൽ കാണാം. കസൂഫിൽ മന്ദൂഫ് ഫി ഖിഫത്തി സൈരി, അതിങ്ങനെ ഉന്നായിട്ട് പറന്നു പോകുന്ന അവസ്ഥ. കൽ ഇഹ്നി അൽ മംഫൂഷ് നഫഷ, മംഫൂഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിതറിയിട്ട്. നഫഷ എന്ന പദം ജലാലൈനിയിൽ കാണാം. നഫഷ എന്ന് പറഞ്ഞാൽ
വിരലുകൊണ്ട് ഇങ്ങനെ പെറുക്കിയെടുക്കുക, ചിക്കുക, അങ്ങനെ ഇങ്ങനെ ആക്കുന്നതിനാണ് പറയുന്നത്. അതായത് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ആക്കിയാൽ അത് പറന്നുപോകും, അതുപോലെ ആ സ്ഥിതിയിലാകുന്നതിനാണ് മംഫൂഷ്. അപ്പൊ വലിയ പർവ്വതങ്ങളെ പോലെ, പർവ്വതങ്ങളൊക്കെ കൽഐഹ്നിൽ മംഫൂഷ് ഇങ്ങനെ വിതറിയിട്ട പരുത്തികൾ പോലെ ആയിത്തീരുന്ന ദിവസം, എല്ലാറ്റിൻ്റെയും ഭാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പറന്നു പോകുന്ന അതിഗൗരവമുള്ള ഒരു ദിവസം. അന്നത്തെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? മനുഷ്യന്മാർക്ക് അള്ളാഹുവിന് നൽകാനുള്ള മെസ്സേജ് എന്താണ്? അപ്പോൾ അന്നത്തെ ദിവസം മൻ ആരാണ്? മവാസീനു മീസാൻ മവാസീൻ മവാസീനുഹു ആ ഒരാളുടെ സക്കുലച്ച് എന്ന് പറഞ്ഞാൽ ഭാരമാവുക, മവാസീൻ അവരുടെ മീസാൻ, മീസാന് ഹസനത്ത്, മീസാൻ സയ്യിദ്. ഈ ഹസനത്ത് നന്മയുടെ ഭാരം ആരാണ് തൂങ്ങാൻ പോകുന്നത്? അങ്ങനെ നന്മയുടെ ഭാരം കൂടുതലുള്ളത് ആരാണ്? ഫഹുവ ഫീ ഈശതിർ റാലിയ, ഫഹുവ ഫീ ഈശതിർ റാലിയ, ഫഹുവ ആ ഭാരം തൂങ്ങിയവൻ, ഫീ ഈശതിർ റാലിയ, ഫീ ഈശത്തിൻ നല്ല ജീവിതത്തിലാണ്, റാലിയത്തിൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. അപ്പൊ നന്മ കൂടുതലുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതം വളരെ തൃപ്തികരമാണ്, വളരെ വിജയകരമാണ്, അല്ലെങ്കിൽ വളരെ പരിതാപകരവുമാണ്. മീസാന് മവാസീൻ ഭാരം തൂങ്ങുന്നവൻ, ധാരാളം നന്മയുള്ളവൻ, അവന് നല്ല തൃപ്തി. ഐശത്ത്, ഐശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, പ്രാതിയത്ത് എന്ന് പറഞ്ഞാൽ തൃപ്തിയുള്ള. അപ്പൊ നല്ല തൃപ്തികരമായ ജീവിതം, ഫിൽ ജന്ന ഐദാത്തി റിളൻ, നല്ല തൃപ്തിയുള്ള ജീവിതം കിട്ടുന്നതാണ്. ഐ മർലിയത്തുല്ലഹു ആ ആൾക്ക് തൃപ്തിപ്പെടുന്ന നല്ല ജീവിതം കിട്ടുന്നതാണ്. അപ്പൊ നല്ല ജീവിതം കിട്ടണമെങ്കിൽ എന്റെ മീസാൻ ഹസനത്ത് നന്മയുടെ ഭാരം, നന്മയുടെ മീസാന് തൂങ്ങണം എന്ന് ചിന്തിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്നാൽ അമ്മാമൻ ഹഫത്സ് മവാസീനുഹു നന്മയുടെ മീസാന് താണുപോയാൽ അഥവാ തിന്മ പൊന്തിയാൽ, ഹഫ താഴ്ന്നു പോവുക, ഭാരം കുറയുക, ലഘുവാവുക. അപ്പൊ ഹഫത്ത് എന്ന് മുഅന്നസായി പറയുന്നത് മവാസീന്, അത് മുഅന്നസായതുകൊണ്ടാണ്. ജമ്മ് മുദക്കർ സാലിമല്ലാത്ത തക്സീറിന്റെ ജമ്മുകളൊക്കെ മുഅന്നസായിട്ടാണ് പരിഗണിക്കുക. ഇപ്പൊ അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഖത്തർമദയുടെയും തക്വീൻ ലിസാന്റെയും ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ അതൊക്കെ അത്ര വിഷയങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഹഫത്ത് ആരുടെ നന്മയുടെ മീസാനാണ് കുറഞ്ഞു പോകുന്നത്, ലഘു ഭാരം കുറഞ്ഞു പോകുന്നത്? മീസാൻ മവാസീൻ, ഫഉമ്മുഹു ഹാവിയ. അപ്പൊ അവിടെ മൻ ഖഫഫത് മവാസീൻ എന്ന് പറഞ്ഞാൽ ബി അൻ റജഹത്ത്, ബി അൻ റജഹത്ത് സയ്യിആത്തുഹു അലാ ഹസനാത്തിഹി, തിന്മ നന്മയേക്കാൾ കൂടുതലാവുക. അങ്ങനെയായാൽ ഫഉമ്മുഹു ഹാവിയ, ഫഉമ്മുഹു ഹാവിയ, അവൻ അവന്റെ അഭയം, മുഹുനൻ അവന്റെ അഭയം, ഹാവിയ, ഹാവിയ എന്ന നരകമാണ്. അവിടെ റാസിയുടെ തഫ്സീർ കാണാം, ഫഉമ്മുഹു ഹാവിയ, അവിടെ ഫഫീഹി വുജൂഹുൻ, അത് അൽ ഹാവിയ എന്ന് പറഞ്ഞാൽ മിൻ അസ്മാ ഇന്നാർ, നരകത്തിന്റെ പേരാണ് ഒന്ന്. മറ്റൊന്ന് ഫമഉവാഹുന്നാർ, അവന്റെ അഭയം നരകമാണ് എന്നർത്ഥം. പിന്നെ മറ്റൊരർത്ഥമുള്ളത് ഫഉമ്മു റഇസിഹി, അവന്റെ തല നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിലാണ് എന്നുള്ളതിന്റെ ഒരു പ്രയോഗമാണത്.
അങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. അത് വിശദീകരിച്ചിട്ട് അതിന്റെ ഗൗരവം കുറച്ചുകൂടി ഗൗരവം പറയാനുള്ളതായത് കൊണ്ട് പറയുന്ന പ്രയോഗമാണ് നിനക്കറിയാമോ മാഹിയ. ഈ മഹിയ എന്ന പ്രയോഗത്തെ കുറിച്ച് റാസിമാമിന്റെ ഇവിടെ കാണാം. ഖാല സാഹിബുൽ കശാഫ് ഹിയ എന്നത് ലമീറു ദാഹിയ, ദാഹിയത്ത് ഗൗരവമുള്ള ഒരു വിഷയത്തെ പറയാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ് മാഹിയ. അമാദറാക്ക മാഹിയ, ആ ആ ഒരു ഗൗരവമുള്ളത് നിനക്കറിയാമോ എന്താണ് എന്ന്. നാറുൻ ഹാമിയ, അത് ചൂടുള്ള നരകമാണ്. അതായത് നരകം ചൂടുള്ളതാണ്, അതികഠിനമായ മറ്റു ഭാഗങ്ങളെക്കാൾ ഈ ഭാഗത്തിന് കൂടുതൽ ചൂടുണ്ട്. അങ്ങനെ തഫ്സീറിൽ കാണാം. നാറുൻ ഹാമിയ എന്ന് പറഞ്ഞാൽ അന്ന സായിറൻ നീറാന് ബിന്നിസ്ബത്തി ഇലൈഹ അന്നഹ ലൈസത്ത് ഹാമിയ, മറ്റു ഭാഗങ്ങൾ ഇതിനെ അപേക്ഷിച്ച് അത്ര ചൂടില്ല എന്ന് തോന്നുന്ന അത്രയേറെ ഗൗരവമാണ്. റബ്ബനാ വആതിനാ മാ വഅതനാ ലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് മീആദ്. അപ്പൊ സൂറത്തു അൽ ഖാരിഅയാണ് നമ്മൾ പഠിച്ചത്. അൽ ഖാരിഅ പാരായണം ചെയ്യാൻ നമുക്കറിയാം, എല്ലാവർക്കും മനപ്പാടുള്ള സൂറത്താണ്. അത് പാരായണം ചെയ്യുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.